കക്കനാട് മൗണ്ട് സെന്റ് തോമസിൽ പുതിയ ആർച്ച് ബിഷപ്പിന്റെ സ്ഥാനാരോഹണ ചടങ്ങൾ പുരോഗമിക്കുകയാണ്. വൈദികർ പ്രദക്ഷിണമായി എത്തിയിരിക്കുകയാണ്. അതിന്റെ വലിയ വിപുലമായ ആഘോഷപൂർവ്വമുള്ള വലിയ ചടങ്ങുകളല്ല, ചെറുത് എങ്കിൽ പ്രൗഢമായ ചടങ്ങാണ് അവിടെ ഇപ്പോൾ പുരോഗമിക്കുന്നത്. മേജർ ആർച്ച് ബിഷപ്പിന്റെ സ്ഥാനാരോഹണ കാര്യം ഔദ്യോഗികമായി അറിയിക്കുകയും തിരുക്രമങ്ങളിൽ പങ്കെടുക്കാനെത്തിയിരിക്കുന്ന എല്ലാവരെയും സ്വാഗതം ചെയ്ത് സംസാരിക്കുകയും ചെയ്യുന്നു. നമുക്കിരിക്കാം. ഓഡിറ്റോറിയത്തിൽ ഇരിക്കുന്ന ആർക്കെങ്കിലും തിരുവസ്ത്രങ്ങൾ അണിഞ്ഞു നിൽക്കുന്ന വൈദികർക്ക് സീറ്റ് കൊടുത്ത് ഒന്ന് സഹകരിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അഭ്യർത്ഥിക്കുന്നു. ഞാൻ പറഞ്ഞതുപോലെ പെട്ടെന്നുള്ള ക്രമീകരണവും സ്ഥലപരിമിതികളുമാണ് ഈ ഒരു ബുദ്ധിമുട്ടിൽ നമ്മളായിരിക്കുന്നത്. അതുകൊണ്ട് പരിമിതമായ ഈ സൗകര്യങ്ങളോട് സഹകരിക്കുക. വൈദികർക്ക് ആർക്കെങ്കിലും സീറ്റ് മാറിക്കൊടുത്താൽ വലിയ ഉപകാരമായി, നന്മയായി അത് കണക്കാക്കും. മറ്റുള്ളവർ ഓഡിറ്റോറിയത്തിന് പുറത്തും താഴെ കോൺഫറൻസ് ഹാളിലുമുള്ള സൗകര്യം ഉപയോഗിക്കുന്നതിനായിട്ട് പരിശ്രമിക്കുക. നമുക്ക് ഇരിപ്പിടത്തുള്ളവർക്ക് ഇരിക്കാം. സിറോ മലബാർ സഭ ആസ്ഥാന കാര്യാലയമായ കാക്കനാട് മൗണ്ട് സെന്റ് തോമസിൽ പുതിയ മേജർ ആർച്ച് ബിഷപ്പ്മാർ റാഫേൽ തട്ടിന്റെ സ്ഥാനാരോഹണ ചടങ്ങുകൾക്ക് മുന്നോടിയായുള്ള ചടങ്ങുകൾ പുരോഗമിക്കുകയാണ്. എബിൻ ജോസ് ഇപ്പോൾ ചേരുന്നു. എബിൻ ജോസ്, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ ചടങ്ങുകൾക്ക് തുടക്കമായോ? ചടങ്ങുകൾക്ക് തുടക്കമാവുന്നു. ഇപ്പോൾ വൈദികരും അതുപോലെ തന്നെ മെത്താന്മാരും ഈ സ്ഥാനാരോഹണ ചടങ്ങ് നടക്കുന്ന ഇതിലേക്ക് എത്തിയിട്ടുണ്ട്. ഹാളില് ഇവിടെ ഓഡിറ്റോറിയത്തിലാണ് ബലിപീഠം ഉൾപ്പെടെ സജ്ജീകരിച്ചുകൊണ്ട് ഈ സ്ഥാനാരോഹണ ചടങ്ങുകൾ നടക്കുന്നത്. സാധാരണയായി സെന്റ് മേരീസ് ബസിലിക്ക പള്ളിയിലാണ് ഈ സ്ഥാനാരോഹണ ചടങ്ങ് നടക്കുന്നതെങ്കിൽ ഇപ്പോൾ സിനഡ് നടക്കുന്ന മൗണ്ട് സെന്റ് തോമസിലാണ് പ്രത്യേകം സജ്ജീകരിച്ചിരിക്കുന്ന ബലിപീഠത്തിലാണ് ചടങ്ങുകൾ നടക്കുന്നത്. ആദ്യം നടക്കുന്നത് നിയുക്ത മേജർ ആർച്ച് ബിഷപ്പിന്റെ സ്ഥാനാരോഹണ ചടങ്ങാണ്. അതിൽ മുഖ്യ കാർമ്മികത്വം വഹിക്കുന്നത് നിലവിൽ സഭയുടെ അഡ്മിനിസ്ട്രേറ്റർ ആയ മാർ മാത്യു വാണി ആണ്. അതിനുശേഷം ഈ നിയുക്ത ബിഷപ്പായ റാഫേൽ തട്ടിലിന്റെ നേതൃത്വത്തിൽ വിശുദ്ധ കുർബാന നടക്കും. അതിനുശേഷം ഒരു അഭിനന്ദന സമ്മേളനവും ചേരും. നിലവിൽ വിപുലമായ ചടങ്ങുകളല്ല ഇതിനു വേണ്ടി ഒരുക്കിയിരിക്കുന്നത്. സാധാരണയായി സിറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് ചുമതലയേൽക്കുമ്പോൾ വലിയ രീതിയിലുള്ള പ്രൗഢഗംഭീരമായ ചടങ്ങാണ് ഒരുക്കാറുള്ളത്. പക്ഷെ ഇത് പെട്ടെന്നുള്ള ചടങ്ങായതുകൊണ്ട് തന്നെ ചെറിയ രീതിയിലാണ് ചടങ്ങുകൾ നൽകുന്നത്. പ്രധാനമായും സഭയിലെ വൈദികരും അൽമായരും അടക്കമുള്ള ആളുകളാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. അത് പൂർണ്ണമായ തോതിൽ എത്തിയിട്ടില്ല. ഓരോ സഭയുടെ ഓരോ സ്ഥാപനങ്ങളെയും കേന്ദ്രീകരിച്ചുകൊണ്ട് അതിന്റെ ചുമതലയുള്ള വൈദികരാണ് എത്തിയിരിക്കുന്നത്. ഈ വൈദികർ എല്ലാവരും ചേർന്ന് വെട്ടാൻമാർക്കോ
വിശുദ്ധ കുർബാന അർപ്പിക്കും. അതിനുശേഷം ഒരു അനുമോദന സമ്മേളനം ചേരുന്നുണ്ട്. ഏതായാലും സാംസ്കാരിക രംഗത്ത് നിന്നുള്ള ചില ആളുകൾ നേരത്തെ എത്തി നിയുക്ത മേജർ ആർച്ച് ബിഷപ്പിന് അഭിനന്ദനങ്ങൾ അറിയിച്ച് മടങ്ങിപ്പോവുകയാണ് ഉണ്ടായത്. ആ രീതിയിലാണ് ക്രമീകരണങ്ങൾ നടത്തിയത്. കാരണം ഈ ഓഡിറ്റോറിയത്തിനുള്ളിൽ സ്ഥലപരിമിതി ഉള്ളത് കൊണ്ട് തന്നെ അത്തരത്തിൽ വലിയ തോതിൽ വിശ്വാസികളെ അല്ലെങ്കിൽ മറ്റാളുകളെയോ ഇവിടുത്തേക്ക് പ്രവേശിക്കുന്നില്ല. ഏതായാലും ഇതിനുള്ള മേജർ ആർച്ച് ബിഷപ്പിന്റെ സ്ഥാനാരോഹണത്തിനുള്ള ചടങ്ങുകൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ശ്രോ മലബാർ സഭ ആസ്ഥാന കാര്യാലയമായ കാക്കനാട് മൗണ്ട് സെന്റ് തോമസിൽ മാർ റാഫേൽ തട്ടിന്റെ സ്ഥാനാരോഹണ ചടങ്ങുകൾക്കുള്ള ചടങ്ങുകൾ തുടക്കമായിരിക്കുകയാണ്. സ്ഥാനാരോഹണ ചടങ്ങുകൾക്ക് കാർമ്മികത്വം വഹിക്കുന്നത് സഭയുടെ നിലവിലെ അഡ്മിനിസ്ട്രേറ്റർ മാർ സെബാസ്റ്റ്യൻ വാണിയമ്പ്രക്കിലാണ്. സ്ഥാനാരോഹണ ചടങ്ങുകൾക്ക് ശേഷം വിശുദ്ധ കുർബാന, അതിനുശേഷം ആശംസകൾ, അങ്ങനെ ചടങ്ങുകൾ ഓരോന്നായി നടക്കും. തുടക്കത്തിൽ ഇപ്പോൾ ചടങ്ങുകൾക്ക് തുടക്കം ആയിരിക്കുകയാണ്. സ്ഥാനാരോഹണ ചടങ്ങുകൾ അല്പസമയത്തിനകം നടക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ക്ഷണിക്കപ്പെട്ട അതിഥികളും വൈദികരും അടങ്ങുന്ന സംഘം മാത്രം വളരെ ചെറിയ രീതിയിലുള്ള ഒരു സ്ഥാനാരോഹണ ചടങ്ങാണ് ഇപ്പോൾ നടക്കുന്നത്. എബിൻ ജോസ്, ഇപ്പോൾ വേദിയിലൊക്കെ അല്ലെങ്കിൽ ക്ഷണിക്കപ്പെട്ട പ്രതിഥികൾക്ക് മാത്രമല്ലേ അവിടെ ഇപ്പോൾ ക്ഷണമുള്ളൂ? തീർച്ചയായും, കാരണം ഈ ഹാളിനുള്ളിൽ സ്ഥലപരിമിതി ഉള്ളത് കൊണ്ട് തന്നെ ഇപ്പോൾ തിരുവസ്ത്രങ്ങൾ അണിഞ്ഞ് ഈ വൈദികരും മെത്രാന്മാരും ഒരുമിച്ച്, സിനഡിലുള്ള മെത്രാന്മാരും ഒരുമിച്ചാണ് ഈ ദിവ്യബലി മേജർ ആർച്ച് ബിഷപ്പിനൊപ്പം അർപ്പിക്കുന്നത്. ഈ സ്ഥാനാരോഹണ ചടങ്ങുകൾക്കാണ് ഈ ശേഷമായിരിക്കും ഈ വിശുദ്ധ കുർബാനയിലേക്ക് കടക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ കൂടുതൽ ആളുകളെ ഇങ്ങോട്ട് ക്ഷണിച്ചിട്ടില്ല. അത് നേരത്തെ തന്നെ സഭ വ്യക്തമാക്കിയിരുന്നു. ഇതൊരു വിപുലമായ ചടങ്ങല്ല, പെട്ടെന്ന് ഈ ചടങ്ങ് നടത്തുന്നത് കൊണ്ട് തന്നെ പരിമിതികളുണ്ട്. പ്രധാനപ്പെട്ട ആളുകൾ മാത്രം ക്ഷണിക്കപ്പെട്ട അത്യാവശ്യ പരിപാടികൾ പലതും മാറ്റിവെച്ച് തിരുവനന്തപുരത്ത് നിന്ന് ഇതിനുവേണ്ടി ഇത്രമാത്രം ദൂരെ യാത്ര ചെയ്ത് ഇവിടേക്ക് വരുന്ന അഭിവന്യ പിതാവ്, കേരള കത്തോലിക്ക മെത്രാൻ സമിതിയുടെ പ്രസിഡന്റ് കൂടിയാണ്, അഭിവന്യ പിതാവിന് ഹാർദ്ദമായ സ്വാഗതം ഞാൻ ആശംസിക്കുകയാണ്. സിനിമയുടെ പിതാവ് തലവനുമായി കഴിഞ്ഞ 12 വർഷക്കാലം ശുശ്രൂഷ ചെയ്ത കാലഘട്ടത്തിൽ ഇന്ത്യയിലും വിദേശ രാജ്യങ്ങളിലും പുതിയ രൂപതകൾ സ്ഥാപിക്കുന്നതിനും അജപാലന പ്രവർത്തനങ്ങൾ വിപുലപ്പെടുത്തുന്നതിനും മിഷൻ മേഖലകളിലെ പ്രവർത്തനങ്ങൾ ഊർജസ്വലപ്പെടുത്തുന്നതിനും സഭയിലെ സംഘടനകൾ ശക്തിപ്പെടുത്തുന്നതിനും വിശ്വാസ ജീവിതം പുഷ്ടിപ്പെടുത്തുന്നതിനും ധീരവും ശക്തവുമായ നിലപാടുകൾ സ്വീകരിച്ച കർദിനാൾമാർ ജോർജ് ആലഞ്ചേരി പിതാവിനോട് സഭയ്ക്ക് പ്രത്യേകമായ കടപ്പാടുണ്ട്. അങ്ങയുടെ പിൻഗാമി ശുശ്രൂഷാസ്ഥാനം ഏറ്റെടുക്കുന്ന ഈ വേളയിൽ അനുഗ്രഹീത സാന്നിധ്യമായി ഇവിടെയുള്ള വന്ദ്യ പിതാവെ അങ്ങേക്ക് സ്നേഹപൂർവമായ സ്വാഗതം. ലത്തീൻ കത്തോലിക്ക സഭയെ പ്രതിനിധീകരിച്ച് ഇവിടെ വരുന്ന കണ്ണൂർ രൂപതാധ്യക്ഷനും കോട്ടപ്പുറം രൂപതയുടെ അഡ്മിനിസ്ട്രേറ്ററുമായ അഭിവന്യ അലക്സ് വടക്കുന്തല പിതാവിനും ഹൃദ്യമായ സ്വാഗതം. തൃശൂർ കേന്ദ്രമായുള്ള ചർച്ച് ഓഫ് ദ ഈസ്റ്റിന്റെ തലവനും ഇന്റർ ചർച്ച് കൗൺസിലിന്റെ സെക്രട്ടറിയും ഭിവന്യ തട്ടിൽ പിതാവിന്റെ നാട്ടുകാരനുമായ ഭിവന്യമാർ ഔഗിൻ ക്രിയാക്കോസ് മിത്രാപൊലിത്തായിക്കും പ്രത്യേകമായ സ്വാഗതം. പൗരോഹിത്യ ജീവിതത്തിലേക്കുള്ള ദൈവവിളിയിൽ തന്റെ കുടുംബം വഹിച്ച പങ്കിനെ പറ്റി പറയുമ്പോൾ അഭിവന്യ തട്ടിൽ പിതാവ് എപ്പോഴും വാചാലനാകും. പിതാവിന്റെ അനുഗ്രഹിക്കപ്പെട്ട ഈ കുടുംബത്തിലെ അംഗങ്ങളെ നന്ദിപൂർവ്വം ഓർക്കുകയും ഇവിടെ സന്നിഹിതരായിരിക്കുന്നവർക്ക് സ്വാഗതം ആശംസിക്കുകയും ചെയ്യുന്നു. സഭയുടെ ചരിത്രത്തിൽ അപൂർവമായി നമുക്ക് പങ്കെടുക്കാനും സാക്ഷി വഹിക്കാനും കഴിയുന്ന ഭക്തിസാന്ദ്രമായ മുഹൂർത്തത്തിലാണ് നാം ഇപ്പോൾ. ഇവിടെ സന്നിഹിതരായിരിക്കുന്നവരും ഓൺലൈനിലൂടെ കർമ്മത്തിൽ പങ്കുചേർന്നുകൊണ്ടിരിക്കുന്നവരുമായ അഭിവന്യ പിതാക്കന്മാർ, വൈദികർ, സമർപ്പിതർ, അന്മായ സഹോദരി സഹോദരന്മാർ എന്നിവർക്കെല്ലാം ഞാൻ ഹൃദ്യമായ സ്വാഗതം ആശംസിക്കുന്നു. മേജർ ആർച്ച് ബിഷപ്പിന്റെ തെരഞ്ഞെടുപ്പിനും സ്ഥാനാരോഹണത്തിനും നേതൃത്വം വഹിക്കാനായി എനിക്ക് ലഭിച്ച നിയോഗം പൂർത്തീകരിക്കുന്നതിനാവശ്യമായ മാർഗനിർദ്ദേശങ്ങളും സഹായങ്ങളും ചെയ്തുതന്ന റോമിലെ പൗരസ്ത്യ തിരുസംഘത്തിന്റെ അധ്യക്ഷൻ കർദിനാൾ ക്ലൗദിയോ ഗുജറോത്തി, ഇന്ത്യയിലെ അപ്പസ്തോലിക് നുൻഷ്യ ആർച്ച് ബിഷപ്പ് ലെയോപോൾഡോ ജിറേലി എന്നിവർക്കും എനിക്ക് പ്രിയപ്പെട്ടവരും ആദരണീയരുമായ സഹോദര മിത്രന്മാർ എല്ലാവർക്കും, പ്രത്യേകമായി തെരഞ്ഞെടുപ്പ് സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ച അഭിവന്യ മാത്യു മൂലക്കാട്ട് മെത്രോപൊലിത്തായിക്കും,
മേജർ ആർക്കി എപ്പിസ്കോപ്പൽ കുര്യായിലെ എന്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകർക്കും, പ്രത്യേകിച്ച് സിനഡ് ഹാളിൽ നോട്ടറിയായി പ്രവർത്തിച്ച ചാൻസലർ ബഹുമാനപ്പെട്ട അബ്രാഹം കാവിപ്പുരയുടെ അച്ഛനും, ഇക്കാലയളവിൽ നിരന്തരമായ പ്രാർത്ഥനയിലൂടെ ശക്തി പകർന്ന ദൈവജനം മുഴുവനും നന്ദി രേഖപ്പെടുത്തുന്നു. ദൈവാനുഗ്രഹം യാചിച്ചുകൊണ്ട് ഭക്തിപൂർവ്വം നമുക്ക് തിരുക്കർമ്മങ്ങളിൽ പങ്കെടുക്കാം. ദൈവത്തിന് സ്തുതി. അഭിനന്ദ്യ മാ റാഫേൽ കപ്പിൽ പിതാവിനെ, സീറോ മലബാർ സഭയുടെ നാലാമത് മേജർ ആർച്ച്ബിഷപ്പായി സീറോ മലബാർ മെത്രാൻസിനോട് തെരഞ്ഞെടുത്തതിനുള്ള അംഗീകാരം നൽകിക്കൊണ്ട് പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപാപ്പ നൽകിയ കത്ത് സീറോ മലബാർ മേജർ ആർക്കി എപ്പിസ്കോപ്പൽ കൂരിയ ചാൻസലർ ഫാദർ എബ്രഹാം കാവിൽ പുരയിടത്തിൽ ഇപ്പോൾ വായിക്കുന്നു. To his beatitude, our affected Thatti, Major Archbishop of Ernakulam Angamali. I have received the letter with which, according to Canon 153, paragraph 2 of the Codex Canonum Ecclesiarum Orientalium, you petitioned the Roman Pontiff to confirm your canonical election by the Synod of Bishops of the Synod of Malabar Church as the Major Archbishop of Ernakulam Angamali, Father and Head of this beloved Church, Sui Juris. Please know that I willingly grant the confirmation you have requested and express my fraternal good wishes in Jesus Christ, our Lord and God. I pray that, after the example of your venerable predecessors, you may strive to offer a generous and fruitful pastoral ministry to the flock now entrusted to your care. I likewise urge you especially to remember the poor and those most in need. May the Holy Spirit foster the unity, fidelity and mission of the Synod of Malabar Church so that it may grow and flourish under your paternal guidance. In extending my cordial greetings to the brother members of the Synod, to the clergy, men and women religious, seminarians and candidates for consecrated life, and to the lay faithful of the Synod of Malabar Church, I invoke the intercession of the Holy Mother of God, the Holy Patriarch Saint Joseph, and the Apostle Saint Thomas. To all of you, I impart my blessing as I assure you of my spiritual closeness and ask that you please pray for me. Rome, from the Saint John Lateran, 9th January 2024, Pope Francis. അഭ്യുദ്ധിയ മാറാഫേൽ തട്ടിൽ പിതാവിനെ, സീറോ മലബാർ സഭയുടെ പിതാവും തലവനുമായി വാഴിക്കുന്ന സ്ഥാനാരോഹണ കർമ്മങ്ങൾ ആരംഭിക്കുകയാണ്. സ്ഥാനാരോഹണ കർമ്മത്തിൽ ആദ്യം നടക്കുന്നത് നിയുക്ത മേജർ ആർച്ച് ബിഷപ്പിന്റെ വിശ്വാസ പ്രഖ്യാപനമാണ്. സഭ പ്രഘോഷിക്കുകയും ജീവിക്കുകയും ചെയ്യുന്ന വിശ്വാസ പ്രമാണം ഏറ്റുപറയുകയും പരിശുദ്ധ പിതാവിനോടും ഫ്രാൻസിസ് മാർപ്പാപ്പയോടും അവിടുത്തെ പിൻഗാമികളോടും കൂട്ടായ്മയും വിധേയത്വവും പുലർത്തിക്കൊള്ളാമെന്ന് വാഗ്ദാനം ചെയ്യുകയും ചെയ്യുന്നു. അതോടൊപ്പം മേജർ ആർച്ച് ബിഷപ്പിന്റെ ഉത്തരവാദിത്തങ്ങൾ സഭയിലെ മെത്രാന്മാരോടുള്ള സംഘാതാത്മകതയിൽ വിശ്വസ്തയോടെ നിർവഹിക്കുകയും ഇതര സഭകളുമായുള്ള ബന്ധം പരിപോഷിപ്പിക്കുകയും ചെയ്യുമെന്ന് വിശുദ്ധ ഗ്രന്ഥത്തിൽ കൈവച്ചുകൊണ്ട് നിയുക്ത മേജർ ആർച്ച് ബിഷപ്പ് പ്രതിജ്ഞ ചെയ്യുന്നു. നമുക്ക് പ്രാർത്ഥനാപൂർവം ആയിരിക്കാം. സീറോ മലബാർ സഭയുടെ പിതാവും തലവനുമായി നിയുക്തനായിരിക്കുന്ന
ഞാൻ റാഫേൽ തട്ടിൽ വിശ്വാസ പ്രമാണത്തിലുള്ള എല്ലാ സത്യങ്ങളും ദൃഢമായി വിശ്വസിക്കുകയും പരസ്യമായി പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു. സർവശക്തനും പിതാവുമായ ഏകദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. ദൃശ്യവും അദൃശ്യവുമായ സകലത്തിൻ്റെ സൃഷ്ടാവിൽ ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിൻ്റെ ഏകപുത്രനും സകല സൃഷ്ടികൾക്കും മുൻപുള്ള ആദ്യജാതനും യുവങ്ങൾക്കെല്ലാം മുൻപ് പിതാവിൽ നിന്ന് ജനിച്ച് എന്നാൽ സൃഷ്ടിക്കപ്പെടാത്തവനും ഏകകർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. അവിടുന്ന് സത്യദൈവത്തിനുള്ള സത്യദൈവവും പിതാവിനോടുകൂടെ ഏകസത്യവുമാകുന്നു. അവിടുന്ന് വഴി പ്രപഞ്ച സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗത്തിൽ നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യകാമറിയത്തിന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു. പന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിക്കുകയും സ്ത്രീവാഴ തിറക്കപ്പെട്ട് മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അവിടുന്ന് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിന്റെ വലതുഭാഗത്തിരിക്കുന്നു. മരിച്ചവരെയും ജീവിക്കുന്നവരെയും വിധിക്കുവാൻ അവിടുന്ന് വീണ്ടും വരുവാനിരിക്കുന്നു. പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്ന സത്യാത്മാവും ജീവദാതാവുമായ ഏകപരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും ശ്ലൈഹികവും സാർവത്രികവുമായ സഭയിലും ഞാൻ വിശ്വസിക്കുന്നു. പാപമോചനത്തിലേകമാമോദിസായും ശരീരത്തിന്റെ ഉയർപ്പും നിത്യായുസ്സും ഞാൻ ഏറ്റുപറയുകയും ചെയ്യുന്നു. ആമേൻ. സാധാരണമോ സാർവത്രികവുമായ പ്രബോധനാധികാരം വഴിയോ ഔദ്യോഗികമായി തീർപ്പ് കൽപ്പിക്കുന്നത് വഴിയോ തിരുസഭയിലൂടെയും ദൈവികമായി വെളിപ്പെട്ടതും വിശ്വസിക്കാൻ നിർബന്ധിക്കപ്പെട്ടിരിക്കുന്നതുമായ എഴുതപ്പെട്ടതും പാരമ്പര്യങ്ങളിലൂടെ കൈമാറ്റപ്പെട്ടതുമായ ദൈവവചനങ്ങളിൽ ഉൾച്ചേർന്നിരിക്കുന്നവയെല്ലാം ഉറച്ച വിശ്വാസത്തോടെ ഞാൻ ഏറ്റുപറയുന്നു. വിശ്വാസവും സന്മാർഗവും സംബന്ധിച്ച് സഭ നിയതമായി നിർദ്ദേശിച്ചിരിക്കുന്ന എല്ലാ പ്രബോധനങ്ങളും ഞാൻ ദൃഢമായി സ്വീകരിക്കുന്നു. കൂടാതെ റോമിലെ മാർപ്പാപ്പയും മെത്രാൻ സംഘവും ഔദ്യോഗിക പ്രബോധനാധികാരം ഉപയോഗിച്ച് പഠിപ്പിക്കുന്നവ അവർ അവയെ നിയതമായി നിർവചിക്കുവാൻ ഉദ്ദേശിക്കുന്നില്ലെങ്കിലും അവയോടുള്ള വിശ്വാസപൂർവകമായ വിധേയത്വം പൂർണമായ അറിവോടും സമ്മതത്തോടും കൂടി ഞാൻ ഏറ്റുപറയുന്നു. ക്രിസ്തപത്രോസിന്റെ പിൻഗാമിയും സാർവത്രിക സഭയുടെ തലവനുമായ മാർ ഫ്രാൻസിസ് മാർപ്പാപ്പയോടും അദ്ദേഹത്തിന്റെ പിൻഗാമികളോടും സഭാത്മകമായ കൂട്ടായ്മയും പരിപൂർണമായ വിധേയത്വവും പുലർത്തിക്കൊള്ളാമെന്ന് ഞാൻ വാഗ്ദാനം ചെയ്യുന്നു. സിറോ മലബാർ സഭയിലെ മെത്രാൻമാരോടുള്ള സംഘാതാത്മകതയും സഭാനിയമം അനുശാസിക്കുന്ന എല്ലാ കാര്യങ്ങളും മേജർ ആർച്ച് ബിഷപ്പ് നിലയിൽ ഏറ്റവും വിശ്വസ്തതാപൂർവ്വം നിർവഹിച്ചു കൊള്ളാമെന്ന് ഞാൻ വാഗ്ദാനം ചെയ്യുന്നു. കത്തോലിക്ക സഭയിലെ ഇതര സഭകളോടുള്ള ഈ സഭയുടെ സാഹോദര്യവും സഹവർത്തിത്വവും നിലനിർത്തിക്കൊള്ളാമെന്നും ക്രിസ്തീയ വിശ്വാസം ഏറ്റുപറയുന്ന എല്ലാ സഭാസമൂഹങ്ങളുമായുള്ള ബന്ധം പരിപോഷിപ്പിച്ചു കൊള്ളാമെന്നും ഞാൻ വാഗ്ദാനം ചെയ്യുന്നു. ദൈവജനത്തെ പഠിപ്പിക്കുന്നതിനും വിശുദ്ധീകരിക്കുന്നതിനും നയിക്കുന്നതിനും എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന ഉത്തരവാദിത്വം ഉത്സാഹപൂർവ്വം നിർവഹിക്കുവാൻ ഞാൻ പരിശ്രമിക്കുന്നതാണ്. അത്യുന്നതനായ ദൈവത്തിനെ ദൈവം എന്നെ സഹായിക്കട്ടെ. അവിടുത്തേക്ക് സ്തുതി. നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ സുവിശേഷം എനിക്ക് സാക്ഷിയാകുകയും ചെയ്യട്ടെ. ആമേൻ. തിരുക്കർമ്മങ്ങൾ തുടരുന്നു. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം.
കടങ്ങൾ പുറത്തു പോകും.
മേജർ ആർച്ച് ബിഷപ്പ് മാർ റഫേൽ തട്ടിന്റെ സ്ഥാനാരോഹണ ചടങ്ങുകൾ പുരോഗമിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ഭരണകാലത്ത് നീര് പുഷ്പിക്കുകയും ചെയ്യും. സമുദ്രം മുതൽ സമുദ്രം വരെയും നദി മുതൽ ഭൂമിയുടെ അതിർത്തി വരെയും അദ്ദേഹം ഭരണം നടത്തും. ശത്രുക്കൾ പരാജയപ്പെടുകയും നിലവിളിക്കുന്ന ദരിദ്രനെയും നിസ്സഹായനായ സാധുവിനെയും അദ്ദേഹം സംരക്ഷിക്കും. അദ്ദേഹത്തിന്റെ നാമം അനുഗ്രഹീതമാകട്ടെ. സൂര്യനുള്ളിടത്തോളം കാലം അത് നിലനിൽക്കട്ടെ. അദ്ദേഹം വഴി സകലരും അനുഗ്രഹിക്കപ്പെടും. ഇസ്രായേലിന്റെ ദൈവം വാഴ്ത്തപ്പെട്ടവനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.